അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ഗുണം ചെയ്യുക എന്നതിന് വലിയ പുണ്യമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം നോക്കിക്കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു തിരുമൊഴിയിൽ, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ് സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബി അഖീഖ്, ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് അവരൻ്റെ മനസ്സിലേക്ക് സന്തോഷമിട്ടുകൊടുക്കുന്ന നന്മകൾ ചെയ്തു കൊടുക്കലാണ് എന്നതാണ്. മാത്രവുമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ മസ്ജിദുൻ നബവിയിൽ ഒരു മാസ കാലഘട്ടം ഇഴത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഞാൻ പുണ്യമായി കാണുന്നത് എനിക്കിഷ്ടം, മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി അയാൾ ചെന്നുകൊടുക്കലാണ് എന്നതാണ്. ഒരു വ്യക്തിയുടെ ആവശ്യം നികത്തുന്നതിന്, അയാളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പുണ്യം നൽകുന്ന മതമാണ് ഇസ്ലാം എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് സ്വർഗം നൽകിയതിനെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അയാൾക്ക് സ്വർഗപ്രവേശനം നേടിക്കൊടുത്തത് മുസ്ലിമീങ്ങൾക്ക് ശല്യമായി നിന്നിരുന്ന ഒരു മരം മുറിച്ചു മാറ്റിയതിൻ്റെ പേരിലാണ് അയാൾക്ക് സ്വർഗം ലഭിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പ് തന്നെ തൻ്റെ ജീവിതം ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേന്ദ്രീകരിച്ചിരുന്നു എന്ന് മഹദി ഖദീജ ബീവിയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നക ലതഹ്മിലുൽ കല്ല വതുഖരി അല്ലൈഫ വതസ്ലുർ റഹ്മ വതുഈനു അലാ നവായിബിൽ ഹഖ്. അങ്ങ് ജനങ്ങളുടെ ഭാരം വഹിക്കുന്നവനാണ്, അങ്ങ് അതിഥിയെ ആദരിക്കുന്നവനാണ്, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്, കാലവിപത്തുകളിൽ ജനങ്ങളെ സഹായിക്കുന്നവനാണ്, ജനങ്ങളുടെ ഭാരമേറ്റെടുക്കുന്ന, കാലവിപത്തിൽ സഹായിക്കുന്ന, പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഒരു പ്രവാചകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാം. ഒരിക്കൽ മദീനയെ നടുക്കിയ ഒരു സംഭവം. പാതിരാത്രി സമയത്ത് ജനം ഞെട്ടിയുണർന്നു ഒരു ഭീകരമായ ശബ്ദം കേട്ടിട്ട്. സ്ത്രീകൾ അടക്കം പറയാൻ തുടങ്ങി. നാട്ടിലെ ചെറുപ്പക്കാർ ശബ്ദത്തിൻ്റെ കാരണം അന്വേഷിച്ച് പുറപ്പെടാനിരിക്കെ വീടുകളിലൂടെ ഓടി നടന്ന് ലം തുറാഴു ലം തുറാഴു ലം തുറാഴു, ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനെ അവർ കാണുകയാണ്. സൈത്തണ്ണയുടെ അരണ്ട വെളിച്ചത്തിൽ ആ മുഖം ജനം കണ്ടു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. സ്വന്തം ജീവിതവും സുരക്ഷയും പരിഗണിക്കാതെ ജനത്തെ നടുക്കിയ ശബ്ദത്തിൻ്റെ കാരണം അറിയാൻ വേണ്ടി ഓടിച്ചെല്ലുകയും ശബ്ദത്തിൻ്റെ കാരണം മനസ്സിലാക്കി ജനങ്ങളോട് നിർഭയത്വം വിളിച്ചോതുകയും ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശബ്ദത്തിൻ്റെ കാരണം എന്തുമാവട്ടെ, ഒരു ഒട്ടകം എഴുന്നേറ്റപ്പോൾ അതിൻ്റെ കാല് പാറക്കല്ലിൽ തട്ടി മറ്റൊരു ഗർത്തത്തിലേക്ക് വീണ ശബ്ദമാണ്. പക്ഷേ ജനം പുറപ്പെടും മുമ്പ്, ചെറുപ്പക്കാർ അന്വേഷിച്ച് പുറപ്പെടും മുമ്പ് പ്രവാചക തിരുമേനി ഓടിച്ചെന്ന് പ്രശ്ന കാരണമറിഞ്ഞ് ജനങ്ങൾക്ക് നിർഭയത്വം ഓതിക്കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരാധനാലയത്തിൻ്റെ അരമനയിലിരുന്ന് ആജ്ഞാപിക്കുന്ന ഒരു പുരോഹിതൻ്റെ ചിത്രമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ജീവിതത്തിൻ്റെ നടുക്കളത്തിൽ കൊണ്ടും കൊടുത്തും സഹായിച്ചും ആ പ്രവാചകൻ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി. കിടങ്ങു കുഴിക്കുമ്പോൾ വയറ്റത്ത് രണ്ട് കല്ല് കെട്ടിവെച്ച് ജനങ്ങളോടൊപ്പം തൂമ്പയെടുത്ത് കളക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഉപകാരിയായി മാറാൻ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുകയാണ്. കൊറോണ എന്ന മഹാമാരിയിൽ ജീവിതം കഷക്കിയെറിയപ്പെട്ടവർ, തൻ്റെ ജീവിതത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ, ജീവിതായോധനത്തിന് മാർഗമില്ലാതെ പട്ടിണി കിടക്കുന്നവർ, രോഗത്തിൻ്റെ കെടുതിയിൽ ദിനങ്ങൾ കരഞ്ഞു തീർക്കുന്നവർ, ഇങ്ങനെ നിരവധി പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി സഹായഹസ്തവുമായി ഓടി നടക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ ഖലീഫ അബൂബക്കർ തങ്ങൾ ഒരു സഹോദരിക്ക് ഒട്ടകം കറന്നു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രോഗിയായ ഒരു വൃദ്ധയായ സഹോദരിയെ ശുശ്രൂഷിക്കുന്നതും സംരക്ഷിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അത്രത്തോളം ജീവിതം ഒഴിഞ്ഞുവെച്ച ഖലീഫമാർ, നാടുഭരിച്ചവർ. അതുകൊണ്ട് തന്നെ
അധികാരങ്ങളുള്ളവരായാലും പണക്കാരാണെങ്കിലും ശരി, ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്ത് സഹായിച്ച് കണ്ണീരൊപ്പി മുന്നോട്ട് പോകുന്നിടത്ത് നമ്മുടെ സ്വർഗം നമുക്ക് സുനിശ്ചിതമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ നന്മകൾക്കുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.